നമസ്കാരം, ഏർക്കം വീഡിയോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പോകുന്നത് ഒരു ഡെസേർട്ട് ഡ്രൈവിനാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് രണ്ടുപേരും കൂടെ ഉണ്ട്. അതായത് എന്താണ് പേര്? രജിത്ത്. രജിത്ത് രജിത്ത് പുള്ളിയാണ് നമ്മൾ ഡെസേർട്ടിലോട്ട് കൊണ്ടുപോകുന്നത്. വേറൊരാളും ഉണ്ട് കൂടെ. ഇത് ലിബിനാണ്. ലിബിൻ എൻ്റെ ഒരു സുഹൃത്തും കൂടെയാണ്. അപ്പോൾ നമ്മൾ ഡെസേർട്ടിലോട്ട് പോവുകയാണ്. നമ്മളിവിടെ ഒരു ബുദ്ധിമാൻ്റെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒരാൾ വരാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡെസേർട്ടിൽ പോകുമ്പോഴത്തേക്ക് ഇവർ നമ്മളെ വന്ന് പിക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കിസേസ് നിന്ന് കയറി ഇവിടെ ബുദ്ധിമാൻ എന്ന ഒരാളിനെ പിക്ക് ചെയ്യാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഡെസേർട്ടിലോട്ട് പോകുന്ന കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണണം. ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് അല്ലേ ലിവിനെ അവിടെ? അതെ, ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പുള്ളിയൊക്കെ നേരത്തെ യൂട്യൂബേഴ്സിനെ കൊണ്ട് പോയിട്ടുള്ള ആളാണല്ലേ? ആരായിട്ടാണ് പോയിട്ടുള്ളത് നേരത്തെ? ഞാൻ സുജിത് ഭക്തനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതെ അതെ, സുജിത് ഭക്തനെയൊക്കെ കൊണ്ട് പോയിട്ടുള്ള ആളാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മൾ ദുബൈയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ ഷാർജയിലാണല്ലേ നമ്മളുള്ളത്. ഇത് മദാമെന്ന് പറയുന്ന സ്ഥലത്താണ് ഷാർജയിൽ ഉള്ളത്. ഇതിപ്പോൾ ഇവിടെ ഒരു ഫസ്റ്റ് സ്റ്റേ ചെയ്യുന്ന ഇവിടെയാണല്ലേ നമ്മൾ. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് ഓർഡർ, നമ്മളിപ്പോൾ ദുബൈയിൽ ഡ്രൈവ് ചെയ്ത് ഏറെക്കുറെ ഒരു മണിക്കൂർ അടുത്ത് നമ്മൾ ഡ്രൈവ് ചെയ്തു. അതെ അതെ. അപ്പോൾ ഞാൻ ഇവിടെ ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ കോഡ് ബൈക്ക് അല്ലെങ്കിൽ ബഗ്ഗി എന്നൊക്കെ പറയുന്നത് അതാണ് നമ്മളുടെ. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഇപ്പോൾ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ നിന്ന് നമുക്ക് പല ടൈപ്പ് കോഡ് ബൈക്കുകളുണ്ട്. പവർ ചെറിയ ബൈക്കുകൾ, വലിയ ബൈക്കുകളുണ്ട്. അപ്പൊ അത് അത് ഓപ്ഷനാണ്. ഈ സഫാരിയുടെ ഭാഗമായിട്ടുള്ള ചില ഇൻക്ലൂഡിംഗ് പേയ്മെന്റ് അല്ല ഇത് വരുന്നത്, ഓപ്ഷനിലാണ്. എക്സ്ട്രാ പേ ചെയ്യണം. അതെ, ഗസ്റ്റിന് താല്പര്യമെങ്കിൽ അവർക്ക് ഇത് ഇവിടുന്ന് എടുക്കാം. ഓക്കെ. ഇത് ബുക്കിങ്ങിനകത്ത് എക്സ്ട്രാ വേണമെങ്കിൽ അഡ്വാൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അതും ചെയ്ത് നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പൊ ഇവിടെ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 20 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെയാണ് ഈ ഹോൾട്ട് വരിക. അത് അവർ ഇത് ഉപയോഗിക്കുന്നതിനനുസരിച്ച് ചിലപ്പോൾ 20 മിനിറ്റിൻ്റെ റൈഡ് ഉണ്ടാവും, ചിലപ്പോൾ അരമണിക്കൂറിൻ്റെ ആവും, ചിലപ്പോൾ അത് 1 മണിക്കൂർ വരെ പോകാം. അപ്പോൾ ആ റൈഡാണ് ഇപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഇവിടെ വാഷ്റൂം ഉണ്ട്, ഇവിടെ കഫ്റ്റീരിയ ഉണ്ടാവും, ഇവിടെ സുവനീർ ഷോപ്പ് ഉണ്ട്, സ്റ്റാൻഡാർട്ട് ഉണ്ട്. അങ്ങനെ അത് ഗസ്റ്റിന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സുവനീറോ അല്ലെ സ്റ്റാൻഡാർട്ടൊക്കെ മേടിക്കണമെങ്കിൽ അതാവാം. ഇതേപോലെ തന്നെ ഫെസിലിറ്റി ക്യാമ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. ഒപ്പം തന്നെ ഈ പറഞ്ഞ ഈ കോട്ട് ബൈക്ക് കഴിഞ്ഞതിന് റെസ്റ്റ് റൂം എല്ലാം യൂസ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഇവിടുന്ന് ഡെസേർട്ടിലോട്ട് പോകും. ഇവിടുന്ന് നമ്മൾ ഡെസേർട്ടിലേക്ക് പോകും. അത് ഡെസേർട്ടിനകത്ത് ഡ്രൈവിന് വേണ്ടി മാത്രം. ഡെസേർട്ട് ഡ്രൈവിലായിട്ട് പോകും അല്ലേ? അത് ഡെസേർട്ട് ഡ്രൈവ് എത്ര സമയം എടുക്കും? അപ്രോക്സിമേറ്റ്ലി 30 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെ ഡെസേർട്ടിനകത്ത് നല്ല രീതിയിലുള്ള ഡ്രൈവ് ചെയ്യും. നമ്മൾ എന്തിനാണ് ദുബൈയിൽ നിന്ന് ഇവിടെ വന്നേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഈ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ നിങ്ങൾക്ക് എനിക്കറിയില്ല വീഡിയോയിൽ കാണുന്നുണ്ടോ ഇല്ലയോ, ഈ കാണുന്ന ഈ ബ്യൂട്ടിഫുൾ ആണ്, ഇത്രയും രസകരമായിട്ടുള്ള റെഡ് സാൻഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ മദാമിലേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ തിരിച്ച് വീണ്ടും ഈ സഫാരി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ദുബൈക്ക് പോവുകയാണ്. നമ്മുടെ ക്യാമ്പ് എന്ന് പറയുന്നത് ദുബൈയിലാണ്, ക്യാമ്പ് ദുബൈയിലാണ്. പക്ഷെ നമുക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇത്രയും രസമുള്ള ഡെസേർട്ട് നമുക്ക് ഒരിക്കലും ദുബൈക്ക് അത് കിട്ടത്തില്ല. അതിനാണ് നമ്മൾ ഇത്രയും ദൂരം ഓടിയിട്ട് മദാമിലേക്ക്. കാരണം ഗസ്റ്റ് ഇവർ എല്ലാവരും ഈ വീഡിയോയിലും സിനിമയിലും ഒക്കെ കാണുന്ന ആ ബ്യൂട്ടി, അത്രയും രസകരമായിട്ടുള്ള ഡെസേർട്ടിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇത്രയും ദൂരം നമ്മൾ ആ എഫേർട്ട് നമ്മൾ എടുക്കുന്നത് എന്തിനാ വെച്ചാൽ ഗസ്റ്റിനെ അതുപോലെ ഹാപ്പി ആക്കാൻ വേണ്ടി മാത്രമാണ്. ശരി ശരി. അല്ല, ഈ ലിബിൻ ഒരു ടൂർ കമ്പനി നടത്തുന്നുണ്ട് കേട്ടോ. എന്താണ് ആ കമ്പനിയുടെ പേര്? ട്രമൻഡസ് ട്രിപ്സ്. ട്രമൻഡസ് ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു കമ്പനിയാണ് നടത്തുന്നത്. ഞാൻ എന്തായാലും ലിബിൻ്റെ നമ്പർ എനിക്ക് തന്നേക്കണേ. ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, ആവശ്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അതായത് ഞാനിപ്പോൾ ഇവരോട് ഒരു ട്രിപ്പ് വന്നതാണ്. അപ്പോൾ ഇവരെ ഇതുവരെയുള്ള നമ്മളായിട്ടുള്ള ഡീലിങ്സ് എല്ലാം വളരെ നല്ലതായിരുന്നു. ഒരു മലയാളി ഡ്രൈവർ വരുന്നല്ലേ നമ്മളോട്? കൂടുതലും മലയാളികളാണോ നമ്മളോട്? ആണല്ലേ. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നല്ലതായിരുന്നു. അപ്പോൾ തുടർന്നുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. അതായത് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് വണ്ടികൾ ഞാൻ ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്.
ഇത് പല കമ്പനികളുടെ വണ്ടികളാണ് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുന്നത്. ഇതിനുശേഷം ഇവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഇവിടെ ഈ ബഗ്ഗി റൈഡ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ബഗ്ഗി റൈഡ് ചെയ്യാം. അത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഇവിടെ നിന്ന് ഡെസേർട്ടിലോട്ട് പോകാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഇവനിപ്പോ ഈ ഫീൽഡിൽ ഇപ്പോൾ എത്ര നാളായി? പിന്നെ ഞങ്ങള് ഈ ടൂറിസം ആക്ടിവിറ്റി ബന്ധപ്പെട്ട് ഏറെക്കുറെ മൂന്നര വർഷമായിട്ട് കമ്പനിയായിട്ട് പുതിയ കമ്പനിയായിട്ട് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. എല്ലാം തികച്ചും പ്രൊഫഷണൽ ആയിട്ടുള്ള ഡ്രൈവേഴ്സാണ്. ഇപ്പൊ കുറച്ചു മുമ്പ് നമ്മൾ സംസാരിച്ചതുപോലെ ഇന്ന് നമ്മുടെ ഡ്രൈവർ രജിത്ത് പുള്ളിയുടെ ഒരുപക്ഷെ അയാളുടെ വീഡിയോ ഒക്കെ മലയാളത്തിലെ പ്രമുഖ യൂട്യൂബേഴ്സിനൊപ്പം പുള്ളി വീഡിയോ ചെയ്ത ആളാണ്. എനിക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു 500,000 മുകളിൽ വ്യൂവേഴ്സ് ഒക്കെ ഉള്ള തീർച്ചയായിട്ടും. അല്ല, എല്ലാ ഞാൻ എല്ലാ ഡ്രൈവേഴ്സും നമ്മുടെ എല്ലാ ഡ്രൈവേഴ്സും അത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ്. അത് സഫാരിയുടെ മാത്രമല്ല ഞാൻ പറയുന്നത്, നമുക്ക് മറ്റ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ദോ ക്രൂയിസ് ഉണ്ട്, നമുക്ക് സിറ്റി ടൂർ ഉണ്ട്, നമുക്ക് നോർത്തേൺ എമിറേറ്റ്സിലേക്കുള്ള ടൂർ ഉണ്ട്. എല്ലാവിധ യു എക്ക് അകത്തും പുറത്തേക്കുള്ള നമ്മൾ ഇൻബൗണ്ടും ഔട്ട് ബൗണ്ടും ടൂർ ലൈസൻസ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ. അതെല്ലാം നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ എന്തെങ്കിലും ഈ ഇങ്ങനെയുള്ള ഏതെങ്കിലും ദോ ക്രൂയിസ് അതിനൊക്കെയുള്ള ടൈപ്പ് ടൂറുകളൊക്കെ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ലിവിനെ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ അപ്പോൾ ലിവിനെ നമുക്ക് ഇതിൻ്റെ ഒരു റേറ്റ് കൂടെ ഒന്ന് അറിഞ്ഞാൽ. തീർച്ചയായിട്ടും. ഇപ്പോൾ രണ്ട് റേറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വന്ന വണ്ടി ശരി നമ്മൾ മാത്രമായിട്ടാണ് വരുന്നതെങ്കിൽ അതിന് നമ്മൾ പ്രൈവറ്റ് ടൂറായിട്ട് കാണുന്നത്. അപ്പോൾ പ്രൈവറ്റ് ടൂർ എന്ന് പറഞ്ഞാൽ ഒരു വണ്ടിക്കാണ് പ്രൈസ്. അതിൽ ഒരാളായാലും അഞ്ചു പേരായാലും ഒരു പ്രൈസ്. ഒരു വണ്ടിയിൽ അഞ്ചു പേരാണ് വരുന്നത് അല്ലേ? മാക്സിമം അഞ്ച്. ഇപ്പോഴത്തെ കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം അഞ്ചു പേര് മാക്സിമം ഉള്ളൂ. അഞ്ചു പേര്, അഞ്ച് ഗസ്റ്റ് ആണ് പറയുന്നത്. അഞ്ച് ഗസ്റ്റ്. അപ്പോൾ ആ ഒരു വണ്ടിക്ക് നമ്മളൊരു പ്രൈസ് പറയും. ആ അത്രയും പോലുള്ള. അതേപോലെ തന്നെ ഇപ്പോൾ ഇൻഡിവിജ്വലായിട്ട് എടുക്കുന്നത്, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗസ്റ്റിനെ നമ്മൾ ഹോട്ടലിൽ നിന്ന് പിക്ക് ചെയ്യണം. അപ്പോൾ അതിന് ഒരു അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ, നമ്മുടെ ലോക്കൽ ഗസ്റ്റ് ആയിക്കോട്ടെ, പുറത്തു നിന്നുള്ള ആയിക്കോട്ടെ, അപ്പോൾ നമ്മൾ അതിന് ഇൻഡിവിജ്വൽ പ്രൈസ് രണ്ട് രീതിയിലാണ് പ്രൈസ്. അതിൽ ഈ നമ്മൾ സീസണും ടൈമും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് പ്രൈസ് ഇടുക. ഓരോ തവണ ഓരോ പലപ്പോഴും പ്രൈസ് മാറി വരും. ഇപ്പോഴും നമുക്ക് ഇപ്പം ഇന്നത്തെ മാർക്കറ്റ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും, നമ്മുടെ ഒരു ഒരു നമ്മുടെ ഒരു ഫുൾ നമ്മുടെ ഒരു പ്രൈവറ്റ് ആയിട്ട് ഒരാൾക്ക് വണ്ടി കൊടുക്കാൻ വിചാരിച്ചു, നമ്മളൊരു 500 dirhams നമ്മൾ വണ്ടി കൊടുക്കും. വണ്ടി കൊടുക്കും. അത് ഞാൻ ഇന്നത്തെ ഇപ്പോഴത്തെ ഇത് വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. അതേപോലെ നമ്മൾ ഒരാൾക്ക് ചിലപ്പോൾ നമ്മൾ അത് 120 dirhams നമ്മൾ എടുക്കും. 120 എടുക്കും. ചിലപ്പോൾ 100 നമുക്ക് എടുക്കാൻ പറ്റും. അതിൻ്റെ ഏറ്റവും ഒരു ഇതെന്ന് പറയുന്നത്, ഒരു പക്ഷേ നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ, കമ്പനിക്ക് ചെറിയ കുറച്ച് എല്ലാ സോഷ്യൽ മീഡിയ പേജുകളും ഉണ്ട്, അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ ഓഫേഴ്സ് അതിൽ കാണിക്കുക, ഇന്ന ഇങ്ങനെ നമുക്ക് കൊടുക്കാം, ഇന്ന ഇന്ന സിന്ന ഓഫർ ഉണ്ടാവും. ഫേസ്ബുക്ക് പേജ് കമ്പനിയുടെ പേര് തന്നെയാണ്, എല്ലാം ട്രമെൻഡസ് ട്രിപ്സ് എന്നുള്ള പേരിലാണ് ഫേസ്ബുക്ക് പേജ്. അതൊക്കെ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫറുകളൊക്കെ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അതേപോലെ ഓഫറുകൾ ക്ലബ്ബ് ചെയ്ത് കൊടുക്കും. ഇപ്പം നമ്മൾ തൊട്ട് മുമ്പ് സംസാരിച്ചു, ഇവിടെ ഈ എന്താ പറയുക, നമ്മുടെ കോഡ് ബൈക്കിൻ്റെ കാര്യം നമ്മൾ സംസാരിച്ചു. കോഡ് ബൈക്ക് മിനിമം 150 ഒക്കെയാണ് 20 minutes ചാർജ് ചെയ്യുന്നത്. ശരി ശരി. പക്ഷേ നമ്മൾ നമ്മുടെ ഓഫർ ക്ലബ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ സഫാരി പ്ലസ് കോഡ് ബൈക്ക് ക്യാമ്പിങ് ഇതെല്ലാം കൂടെ ഒരുപക്ഷെ 200 dirhams നമുക്ക് അവൈലബിൾ ആകും. ഈ 150 ഈ 150 കൊടുക്കേണ്ട കോഡ് ബൈക്കും കൂടി ഈ സഫാരിക്ക് അത് ഇതെല്ലാം കൂടെ കൂട്ടി നമുക്ക് 200 dirhams നമുക്ക് അവൈലബിൾ ആകും. എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? അത് നമ്മൾ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഓഫ് നമ്മൾ എപ്പോഴും പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഓഫ് കൊടുക്കുന്നുണ്ട്. ഈ ഒരുപക്ഷെ ഫേസ്ബുക്ക് പേജ് ഞാൻ ആദ്യമേ തന്നെ അതൊരു വലിയ പറയാം, നമ്മൾ ഒരിക്കലും ഫേക്ക് പ്രൊമോഷൻസോ ഫേക്ക് ഓഫേഴ്സോ ആർക്കും കൊടുക്കുന്നില്ല. എല്ലാവരും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമൊക്കെ കണ്ടിട്ട് ചോദിക്കും, എന്തിനും 30 dirhams സഫാരി ഉണ്ടല്ലോ, 50 dirhams ഇല്ലേ? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 dirhams അയാളെ ഒന്ന് വിളിക്കൂ. വിളിക്കുമ്പോൾ അയാൾ പറയുന്ന എന്താ, നിങ്ങൾ എന്റെ ക്യാമ്പിൽ വരാൻ പറയും. 50 dirhams അയാൾ വിളിക്കാൻ പറയും, നിങ്ങൾ ഇന്ന ലൊക്കേഷനിൽ വരാൻ പറയും. 70 dirhams അയാൾ പറയും, ദേര സിറ്റി സെന്റർ നമുക്ക് പിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പിക്കപ്പ് പോയിന്റ്സ് ഉണ്ടാവും. ഈ പിക്കപ്പ് പോയിന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വേറെ എമിറേറ്റ്സുകളിലൊക്കെ പോയി പിക്ക് ചെയ്യാറുണ്ട്. എങ്ങനെയാണ് ഷാർജ? ഇപ്പൊ ഷാർജയ്ക്കകത്ത് ഇപ്പൊ മെഗാ മാൾ എക്സാമ്പിൾ പറഞ്ഞു, അല്ലെങ്കിൽ സിറ്റി സെന്റർ, നമുക്ക് അങ്ങനത്തെ ഓരോ പോയിന്റ്സ് ഉണ്ട്, അവിടെ വരണമെന്നാണ് പിക്ക് ചെയ്യുക. അങ്ങനെ അവർ പിക്ക് ചെയ്യും, അതിന് 70 dirhams മേടിക്കും. അതേസമയം നമ്മളീ പറയുന്ന 120 അല്ലെങ്കിൽ 100 എന്ന് പറയുന്നതിനകത്ത് 100 എന്നുള്ള പറയുന്നതിനകത്ത്
നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പിക്ക് ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ തന്നെ ഡ്രോപ്പ് ചെയ്യണം. അത്രയും മതി. അപ്പോ ഇത് പ്രശ്നം വെച്ചാൽ ഞാൻ ഡയറക്റ്റായിട്ട് ഈ പൈസ പറയുമ്പോ ഇയാൾ എക്സ്പെൻസീവ് ആണോ ആളുകൾ ചിന്തിക്കും. അതിന്റെ ബേസിക് റീസൺ എന്താ, നമ്മൾ അവരെ വിളിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ ഈ പ്രൈസിന്റെ വേരിയേഷൻ. മാത്രമല്ല പിന്നെ നമുക്ക് ക്വാളിറ്റിയുള്ള, നമ്മൾ ഈ പലപ്പോഴും ചെറിയ സഫാരി പ്രൈസ് കുറഞ്ഞ സഫാരി പറയുന്നവർ ആരും തന്നെ, ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ മദയിലേക്കൊന്നും ആരും വരില്ല. നമുക്ക് ദുബൈയിൽ അവീറിൽ തന്നെ നമുക്ക് സഫാരി ചെയ്യാൻ കഴിയും. അത് വൈറ്റ് സാൻഡ് ആണെന്നേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു ബ്യൂട്ടി നമുക്ക് കിട്ടത്തില്ല. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കാണുമ്പോൾ മനസ്സിലാവും യെല്ലോ, ഒരു യെല്ലോ സാൻഡ് ആണ് അവിടെ ഉള്ളത്. അവിടെ വരുമ്പോ നല്ല മനോഹരമായിട്ടുള്ള നമ്മൾ വെച്ചാല്. അപ്പൊ ആ ഒരു ബ്യൂട്ടി ആർക്കും, അവര് ഓക്കെ അവര് പേ ചെയ്ത് ചിലപ്പോ 70 ആയിരിക്കാം, 80 ആയിരിക്കാം. അപ്പൊ അവർക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക. അപ്പൊ അതിനോണ്ടാണ് നമ്മൾ എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുന്ന ഈ ഏരിയ. അതാ നമ്മള് സർവീസ് എന്തായാലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ക്വാളിറ്റി സർവീസ്. അത് ഒരു മാറ്റമില്ല. ഈ പേര് സൂചി പേരിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ട്രെമൻഡസ് ട്രിപ്പ് എന്ന് പറയുന്നത് ഗംഭീരമായ യാത്ര. അത് ഗംഭീരമായിരിക്കണം നിർബന്ധമാണ്. അതിനാണ് നമ്മുടെ പ്രോമിസ്. അപ്പൊ ഇത് കഴിഞ്ഞ് നമ്മള് പിക്ക് ചെയ്യും. പിക്ക് ചെയ്ത് ഇവിടെ വന്നൊരു സ്റ്റേ ചെയ്യും. അതിനുശേഷം നമ്മൾ ഡെസർട്ട് കഴിഞ്ഞിട്ട് ക്യാമ്പിലോട്ട് പോകും. അത് കഴിഞ്ഞിട്ട് ക്യാമ്പിൽ ഇത് എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ക്യാമ്പിൽ ഈ 120 രൂപയിലുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അതെ, എല്ലാം ഇൻക്ലൂഡഡ് ആണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് അവിടെ ചെന്നതിന് ശേഷം ഇപ്പോൾ നമുക്ക് അവിടെ ക്യാമൽ റൈഡ് ഉണ്ട്. ക്യാമൽ റൈഡിന് ശേഷം നമുക്ക് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഷീഷ ശരി ഉപയോഗിക്കാം. കോമൺ ഷീഷ അവിടെ ഇരുന്ന് ഉപയോഗിക്കണം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്കാണ് ഹെന്ന യൂസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അവിടെ സോഫ്റ്റ് ഡ്രിങ്ക്സും വാട്ടറും കോഫി ടീ ഒക്കെ അവൈലബിൾ ആണ്. മൂന്ന് എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് ഉണ്ട്. ഒന്ന് ബെല്ലി ഡാൻസ്, തന്നൂറ, ഫയർ, മൂന്ന് ഷോസ് ഉണ്ട്. പിന്നെ ബാർബിക്യൂ ഡിന്നർ ഉണ്ട്. ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് തന്നെയുള്ളതാണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ചതെ ഏറെക്കുറെ ഒരു ക്യാമ്പിന്റെ ടൈമിംഗ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു ഇവിടെ നിന്നെല്ലാം കഴിഞ്ഞ് ഒരു 6:30 ക്യാമ്പിലെത്തിയാൽ ഇപ്പോഴത്തെ സമയം വെച്ചാണ് സൺസെറ്റ് ഒക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ചെല്ലുന്നതൊക്കെ. അപ്പൊ ഒരു 6:30 എത്തി കഴിഞ്ഞാൽ നമ്മൾ ഏറെക്കുറെ ഒരു 8:30 ആകുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ക്യാമ്പ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് ഈ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഒരു ഫസ്റ്റ് പോയിന്റ് എത്തിയിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് അങ്ങോട്ട് കാഴ്ചകൾ കാണാനായിട്ട് കിടക്കുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഡെസേർട്ട് റൈഡിലോട്ട് പോകാനായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ക്യാമ്പിംഗ് ഉണ്ട്, അവിടെ ചെന്നൊരു ക്യാമൽ റൈഡ് ഉണ്ട് അല്ലേ. അത് കഴിഞ്ഞ് മറ്റേ ബെല്ലി ഡാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്കേ ഒരു കാര്യം ഇവിടെ നമ്മൾ എയർ അഴിക്കും. ഇത് നമ്മളിപ്പോൾ വന്ന വണ്ടിയുടെ ടയറിൻ്റെ എയർ ഒന്ന് കുറയ്ക്കാൻ പോകട്ടോ. ഇപ്പോൾ ഇത് എത്ര ഇതിലാണ് പ്രഷറുള്ളത്? 35? അപ്പോൾ ഇത് എത്ര ആക്കും? ഇത് ആ ഓക്കെ 35 ഉള്ളത്. ഇതിനിപ്പോൾ എത്ര കിലോ ആക്കാൻ പോകും? 15 അല്ലേ. അപ്പോൾ എല്ലാ ടയറിൻ്റെയും പ്രഷർ കുറയ്ക്കും. ഇത് 15 കാറ്റ് ചോർന്ന് ഇവിടെയാണ്. നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചൂടുണ്ട്. ചൂട് പക്ഷേ നമുക്ക് കാറ്റടിക്കുന്നതുകൊണ്ട് അത്ര അറിയാൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെ ബാഗിൽ കണ്ട നല്ല രസമുള്ള ഡെസേർട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒരുപാട് ആൾക്കാർ അവിടെ ബഗ്ഗി റൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് റെന്റിൽ നിൽക്കുന്ന വണ്ടികളായിട്ടാണ് റൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ പോയിട്ട് റെന്റിനെടുക്കാം, അതിന് ശേഷം റൈഡ് ചെയ്യാം. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു ഈ ചൂട് സമയത്തൊന്നും ഡെസേർട്ട് ഡ്രൈവിൽ ആരും വരത്തില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് വണ്ടികൾ നമുക്കിവിടെ കാണാൻ പറ്റും. എൻ്റെ ബാക്കിൽ കണ്ടില്ല, ഇഷ്ടംപോലെ വണ്ടികളാണ് കിടക്കുന്നത്. ഇതുപോലുള്ള ഒരുപാട് ക്യാമ്പുകൾ ഇവിടെ വരുന്ന വഴിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ഒരു ക്യാമ്പുമാണ് കേട്ടോ. ഇതിൻ്റെ ആ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. വീഡിയോയിൽ ഒരുപാട് ക്യാമ്പുകളുണ്ട്. ഒരുപാട് ആൾക്കാർ ഈ സമയത്തും ഡെസേർട്ട് സവാരിക്കായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടുന്ന് ഡെസേർട്ടിലോട്ട് കയറാൻ പോവുകയാണ്. ഞാൻ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഡെസേർട്ട് സവാരിക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ഒരു 7-8 വർഷം മുമ്പാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു ഡെസേർട്ട് സഫാരിക്ക് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ ഉണ്ട്. അന്ന് നമ്മൾ ആദ്യം പോകുമ്പോൾ കുറച്ച് പേടിയൊക്കെ ആവും. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പോൾ ഒരു കുറച്ചുകൂടെ കൂടുതൽ സമയം ഡെസേർട്ടിൻ്റെ അകത്ത് ഉണ്ടാവും എന്നാണ് പറയുന്നത്. 1.5 മണിക്കൂറോളം നമ്മൾ ഡെസേർട്ടിൻ്റെ അകത്ത് കാണും. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെസേർട്ട് സഫാരിയുടെ കാഴ്ചകളിലോട്ട് പോവാം.
ഏകദേശം ഒരു 20 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് നമ്മളിപ്പോൾ ഡെസേർട്ടിൻ്റെ അകത്തെത്തിയിട്ടുണ്ട്. അകത്തെത്തി നമ്മളിപ്പോൾ ഇവിടെ ഇറങ്ങി, ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങി ഇവിടേക്ക് ഒന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ. ഇവിടെ കാഴ്ച കാണാനെന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ കാണാനുള്ളത് ഈ കടൽ പോലെ കിടക്കുന്ന മരുഭൂമിയാണ് നമുക്കിവിടെ കാണാനുള്ളത്. നല്ല രസമുള്ള മണ്ണാണ് കേട്ടോ ഇവിടുത്തെ കളറും, മണ്ണിൻ്റെ കളറും എല്ലാം നല്ല രസമാണ്. ചെറിയ കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ ചൂടൊന്നും വലുതായിട്ട് അറിയുന്നില്ല. അപ്പോൾ ഒരു ഗ്രൂപ്പായിട്ടാണ് നമ്മൾ വരുന്നതെന്ന് പറഞ്ഞല്ലേ. നമ്മളെ കൂടെ ഒരു 4 വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ വണ്ടിയും ഇവിടെ ഒരു സ്ഥലത്ത് വന്ന് നിർത്തിയിട്ടുണ്ട്. അതിലാ വന്ന ആൾക്കാരെല്ലാം ഇറങ്ങി ഇവിടെ നടക്കുകയാണ്. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. ഒരു 5 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികളൊക്കെയാണ് സാധാരണ ഇതിൽ വരുന്നത്. അപ്പോൾ നമ്മളിങ്ങോട്ട് വരുന്ന വഴിയിലും നല്ല രസമുള്ള ഡ്രൈവായിരുന്നു കേട്ടോ. നല്ല മലകളും ഇറക്കങ്ങളും ഒക്കെ ഇറങ്ങിയാണ്, കയറി ഇറങ്ങിയൊക്കെയാണ് വന്നത്. പല സമയത്തും നമുക്കിത് വണ്ടി മറിയുന്നതായിട്ടൊക്കെ തോന്നും, പക്ഷേ മറിയത്തില്ല. അവർ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡ്രൈവേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നമില്ലാതെ അവരിവിടെ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ഇനി നമ്മളിവിടെ നിന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം തിരിച്ച് നമ്മൾ വീണ്ടും മെയിൻ റോഡിലോട്ട് തിരിച്ച് പോകും. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഇനി നമ്മൾ നേരെ പോകുന്നത് ക്യാമ്പിലോട്ടാണ്. ഇവിടെ നിന്ന് മെയിൻ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു 1.5 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് വേണം നമുക്ക് ക്യാമ്പിലെത്താനായിട്ട്. അപ്പോൾ ക്യാമ്പിലെ കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ക്യാമ്പിലെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.